Sura Bolbrugu Kadisu. ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും,
ഞങ്ങളോട് കരുണ ചെയ്യണമേ. മുഴിച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ?
നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തിരികറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാ നേരത്തിനും ഇടപെടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയും നിങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിനടിമത്തിനെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാനാചാര്യമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രമേ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സദപെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലെ സമയങ്ങളിൽ നിങ്ങളുടെ ആയിഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അനുയോഗ്യമാകുന്ന ബുക്കുലഹന്യവും സദായേ ലോൽമിൻ പുണ്യം നൽകുന്ന ബലപീഠത്തിന് മുമ്പാകെ ദിവ്യവും സ്വർഗീയമായ വിശുദ്ധരഹസ്യങ്ങളുടെ മുമ്പാകെ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നതിന് വെളിപ്പാക്കുന്നവൻ ഞങ്ങളുടെ തിന്മ ക്ഷമിക്കുന്നതിന് വിസ്മരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ നിന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളുമായി ചുത്തുമനെ ദേവോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളുടെ വിശ്വാസികളായ സകല മരിച്ചുപോരുടെ ആത്മാക്കളെ നല്ല കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവ് മഹത്തിനാഥനമാവിശ്വാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപരിഹാരവും പാപപരിഹാരവനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഇത്രമല്ലെ സഹായത്തിന് എഴുന്നേണമേ. ഞങ്ങളെ രക്ഷിച്ചുള്ള പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളെ ഞങ്ങൾ ഇന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ ഇന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിനെയോ നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങൾ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴുള്ള ആ സമയത്ത് നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്താട്ടും കൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടെ നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്നെ മൊഴിയായി നിന്റെ ദൈവീക രഹസ്യത്തിന് വാസസ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതര മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ പ്രോപേന്മാരുടെയും പരിശുദ്ധനെന്ന് കീർത്തിക്കുന്ന ശ്രോപേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനം വാങ്ങുന്നു കൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി പാപരിഹാരം സൃഷ്ടിക്കുമ്പോഴും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാർ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവയിലാണ് നിന്റെ നന്മകൾ വർഷിക്കണമേ.
കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ, പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ, തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പായി സമ്മേളിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ മനസ്സിരുഹ പ്രസാദിക്കണമേ, അവൻ ഇറങ്ങി വന്നതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിനാനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിലവിലാണ് പരിശുദ്ധാത്മാവിന് ഇപ്പോഴുള്ള ആ സമയത്ത് നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനെ പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധ സഭയുടെ മക്കൾ വിശ്വാസികളുമായ സകല പരേതരാത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും നീക്കി മനസ്സിന് തോന്നുകരണം ചെയ്തുകൊണ്ട് പാപിയായി ദാസന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നവനാകുന്നു. ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നന്നായി ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ.
കർത്താവിന്റെ മുമ്പാകെ നാം തലകുലിക്കണം. കർത്താവേ, നിന്റെ ശാസ്ത്രമായ അനുഗ്രഹങ്ങളാ ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്നേഹിതാതിന് പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള ആ സമയത്ത് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തര സകല അശുദ്ധ വിചാരങ്ങൾ ഞങ്ങൾ ഇന്ന് നീക്കിക്കളയണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രസവിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതന പരിശുദ്ധാത്മാവിനും ഇപ്പോഴുള്ള ആ സമയത്ത് നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും വ്യക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവം പരിശുദ്ധമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും മുടവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് വിശ്വാസം പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുസന്നിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒന്നിച്ച് മൂന്ന് പ്രാവശ്യം ഉച്ചത്തിന് പ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോൾ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അവൻ വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ സ്നേഹന്മാരെ മേൽപ്പിച്ചുള്ളവരോട് ഞാൻ വരുന്നവരെ, എന്റെ ഓർമ്മയ്ക്കായി പ്രാർത്ഥന ചെയ്യുന്നപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു,
കർത്താവേ നിന്റെ സമരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയുടെ വകയിൽ നിന്നോടും നീ മുഖാന്തരന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസം നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറ്റം സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകനികയും ദൈവമാതാവായ മറിയാമിനെയും
നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ, നബിയന്മാർ, ശ്രീഹന്മാർ, പ്രസംഗർ, അംഗരസ്ഥന്മാർ, സഹദേവന്മാർ, മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാ സമയത്തുനേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തേണമേ. അതിന് വ്യതിചലിച്ച് ശിക്ഷാർഹരാകുന്ന ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാക്കിമോർ സ്നേഹത്തിൽ സത്യവിശ്വാസത്തിനും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടു പോയ സംഗതിയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറേലായി സോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതരകരണയോടെ കടാക്ഷിച്ചവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് മോർഗകരണയും പാപമോചനം ലഭിക്കുവാനായി അവനെ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. പ്രകാരം ഇതിലും ഇപ്പോഴുള്ള ആ സമയത്ത് എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ നീക്കും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധനാന്റെ ഉത്തരങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിപ്പിക്കണമേ, പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ശിക്ഷിച്ചുകൊള്ളണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനെന്നും സകലവിധ നിയമലംഘനങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും അഭിവേദങ്ങളും ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് മേലെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ളവർക്കും നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കെതിരെ ഏകജാതന പരിശുദ്ധാത്മാവ് ഇപ്പോഴെല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യം ഓർപ്പിക്കപ്പെട്ട വിശ്വരഹസ്യങ്ങളെ കേൾക്കുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ ജനത്തിനും നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരക്തവും അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ വർദ്ധകയാവസിപ്പിച്ചവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനെപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത ഉണ്മയായതും ആദ്യന്തമില്ലാത്ത വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിലെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേടു വിലേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തവയ്ക്കുന്ന ജീവനുടെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ചൊല്ല നാമുന്ന
ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനു വേണ്ടി വരുവാൻ യുക്തനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ പരിശുദ്ധ പരിപീഠത്തിൽ നിന്ന് നിന്റെ ദാസന്റേക്ക് പുണ്യമരങ്ങുമാറാകണമേ. പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുസ്നേഹം സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. മഹോന്നതയും രക്ഷകനുമായ യേശുവിശുഹായ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരും കൊടുക്കുന്നവരെല്ലാം ഇവയിൽ താല്പര്യങ്ങൾ സംബന്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്രയത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിൽ നേക്കും ഉണ്ടായിരിക്കട്ടെ. പാപങ്ങളുടെ മോചനത്തിൽ നിത്യജീവനമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങൾ എല്ലാവരുടെ നിത്യജീവൻ രക്ഷിക്കുമെന്ന് ധാരണമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശക്തിയും സഹായവും ആനന്ദവും ആയിരിക്കണമേ. ഈ ആത്മീയ വിരുന്ന് വഴി സന്തുഷ്ടരായ ഞങ്ങൾക്കെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്ക് ദേവരാജനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെടാത്ത അഗ്നിയെന്നും ചാകാത്ത പുഴുവിനൊന്നും കാത്തുകൊണ്ടേണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാചന സർവം. അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുമെന്ന് ദൂരസ്ഥലും സമീപസ്ഥലും മരിച്ചതും ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ ശ്രീപായ രക്ഷിതനും വിശുദ്ധമാമതി സർവദൂഷ്മയാത്മൃതമായവരെ ഈ തൃത്വം നടന്ന് പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ ബലഹീനനും പാപിയുമായി ദാസനുള്ള പ്രാർത്ഥന അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തിൽ പോകും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ. കർത്താവേ, അങ്ങയുടെ കൃപ അനുസരിക്കുകയും അങ്ങയുടെ